കോവിഡിന്റെ വാർത്തയിൽ തന്നെ തുടങ്ങുന്നതാണ്. കോവിഡ് കുതിച്ചു വരുന്നതിനാൽ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചനയിലാണ്. ആ വിഷയത്തിൽ ഇന്നാണ് തീരുമാനമുണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗമുണ്ട്. പ്രധാനമായും സ്കൂൾ അടച്ചിടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുന്ന വിഷയം. അത്തരത്തിൽ വിദഗ്ധരുമായി ഇന്നലെ അടക്കം ആലോചനകൾ നടന്നിരുന്നു. സ്കൂൾ പൂർണ്ണമായി അടച്ചിടണോ അതോ ഏതെങ്കിലും ചെറിയ ക്ലാസ്സുകൾ മാത്രമായി അടയ്ക്കണോ അതോ ഇപ്പോഴത്തെ നിലയിൽ തന്നെ കൂടുതൽ നിയന്ത്രണങ്ങളോടെ തുടരണോ എന്നുള്ള അടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനമായും ഈ അവലോകന യോഗം ചർച്ച ചെയ്യുന്നത്. ഈ യോഗത്തിൽ തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും. എന്തായാലും സമ്പൂർണ്ണ അടച്ചിടലേക്ക് പോകില്ല എന്ന് തന്നെയാണ് സൂചന. അത്തരമൊരവസ്ഥയിലേക്ക് പോകാൻ നമ്മുടെ സാമ്പത്തിക അവസ്ഥയും നമ്മുടെ ബാക്കി അവസ്ഥകളും അതിന് തൽക്കാലം അതിനെ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരമൊരു ആലോചന തൽക്കാലം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. എന്തായാലും ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള കർശനമായ നടപടികളാണ് ആലോചിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വി വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. വിനോദ്, ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്നത് സ്കൂളിൻ്റെ വിഷയത്തിൽ എന്താവും തീരുമാനം എന്നാണ്. എന്തെല്ലാമാവും മറ്റ് സർക്കാരിൻ്റെ പരിഗണനയിലുള്ള വിഷയങ്ങൾ? കിരൺ, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് അവലോകന യോഗം ചേരുന്നത്. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം TPR 20 മുകളിൽ പോകുന്ന സാഹചര്യമുണ്ടായി. 17,000 കേസുകളാണ് കഴിഞ്ഞ ദിവസം ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കോവിഡ് വ്യാപനം ഉയരുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം, അത് നിയന്ത്രണങ്ങൾ ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാകും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുന്നത്. മറ്റൊന്ന് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ, സ്കൂളുകൾ അടച്ചിടാൻ ഉള്ള ഒരു ആലോചനയുണ്ട്. അത് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. യോഗത്തിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകൂ. അതേസമയം 10-ാം ക്ലാസ്സും +1 +2 ക്ലാസ്സുകളും ഇപ്പോഴത്തെ നിലവിലെ രീതിയിൽ തന്നെ ക്ലാസ്സുകൾ തുടരുന്ന കാര്യം പരിഗണനയിലുണ്ട്. മറ്റൊന്ന് പരീക്ഷയിലേക്ക് പോവുകയാണ്. വർഷാന്ത്യ പരീക്ഷയിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. പരീക്ഷകൾ മാറ്റിവെക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം കൂടിയുണ്ട്. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ലോക്ക്ഡൗണുകൾ, സമ്പൂർണ്ണ ലോക്ക്ഡൗണുകൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയും വലിയ തോതിൽ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഒരു ലോക്ക്ഡൗണിലേക്ക് പോകേണ്ടതില്ല. രാത്രികാല കർഫ്യൂ അല്ലെങ്കിൽ വാരാന്ത്യ ലോക്ക്ഡൗണോ, ആ നിലയ്ക്കുള്ള നിയന്ത്രണങ്ങളിലേക്ക് ഒരുപക്ഷെ TPR വരും ദിവസങ്ങളിലും ഉയരുമെന്ന് കണക്ക് കൂട്ടുന്നെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു നടപടിയോ തീരുമാനങ്ങളോ ഉണ്ടാകും. അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായിട്ടും സംസ്ഥാനങ്ങളുമായിട്ടും ഒക്കെ തന്നെയും ആശയവിനിമയം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉൾപ്പെടെ നിർദ്ദേശിച്ചത് പൂർണ്ണമായ ഒരു അടച്ചിടലിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. കാരണം സാമ്പത്തിക രംഗം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ നിലപാടുകളാവും നിർണായകമാകുക. മറ്റ് വകുപ്പുകൾ പൂർണ്ണമായ അടച്ചിടലിനോട് യോജിക്കുന്നില്ല. എന്നാൽ സ്ഥിതി വഷളാകാതിരിക്കാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണം എന്ന ഒരു നിലപാടിലേക്കായിരിക്കും ആരോഗ്യവകുപ്പ് പോകുന്നത്. കേന്ദ്രത്തിന് ആശങ്കയുള്ള 8 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. 20% മുകളിൽ TPR ഉള്ള ഏറ്റവും തീവ്രതയേറിയ വ്യാപനം നടക്കുന്ന 8 സംസ്ഥാനങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത വേണമെന്ന് ആരോഗ്യ മന്ത്രാലയം ഇതിനോടകം സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അടച്ചിടൽ വേണ്ട എന്നും കേന്ദ്രം പറയുന്നുണ്ട്. അടച്ചിടലില്ലാതെ കടുത്ത നിയന്ത്രണം എന്നതിൽ പരിഗണനയ്ക്ക് വരുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ തന്നെ സംസ്കാരത്തിനും വിവാഹത്തിനുമൊക്കെ 50 പേർക്ക് മാത്രമാണ് അനുമതി എന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. മറ്റെന്തൊക്കെയാണ് പരിഗണനയിലുള്ളത് ഈ നിയന്ത്രണങ്ങൾ? മാളുകൾ അടയ്ക്കുമോ? ആളുകൾ കൂടുന്ന പൊതു ഇടങ്ങൾ അടയ്ക്കുമോ? പൊതു ഗതാഗത സംവിധാനങ്ങളിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ? രേണുക, 2-ാം കോവിഡ് തരംഗത്തിനെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ വ്യത്യസ്തമാണ്. കാരണം കഴിഞ്ഞ തവണ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഏറ്റവും ഒടുവിൽ തന്നെയും 50% കേസുകൾ, ഏതാണ്ട് 50%, 40%-50%ശതമാനം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ നിന്നാണ്. വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം 2-ാം കോവിഡ് തരംഗത്തിൻ്റെ അവസാന സമയത്ത് പോലും കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം വിഭിന്നമാണ്. കേരളത്തിൽ ആ തരത്തിൽ വലിയ തോതിൽ കേസുകൾ ഈ ഘട്ടം വരെയും ഉയർന്നിട്ടില്ല. അതേസമയം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ കേസുകൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തമിഴ്നാട്ടിലൊക്കെയും കേസുകളുടെ എണ്ണം കുറയുകയും വലിയ നിയന്ത്രണങ്ങളിൽ ഒക്കെ തന്നെയും ഇളവ് നൽകിയിട്ടും കേരളത്തിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെയാണ് ഇപ്പോൾ സ്ഥിതി മാറി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും കേരളത്തിൻ്റെ സ്ഥിതി സുരക്ഷിതമല്ല. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപനം കൂടുതലുള്ള 8 സംസ്ഥാനങ്ങളിൽ ഒന്നായി തന്നെയാണ് കേരളത്തിനെ കണക്കാക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുള്ള മുന്നറിയിപ്പും ആ നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യോഗം വളരെ പ്രസക്തമാകുന്നത്. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ
എത്തുന്ന ആളുകളുടെ എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ എത്തുന്ന ആളുകളുടെ എണ്ണം നിയന്ത്രിക്കണം, മാളുകളുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടെ കൃത്യമായ നിയന്ത്രണം വേണം, പരമാവധി ആൾക്കൂട്ടം ഒഴിവാക്കിക്കൊണ്ടുള്ള നിയന്ത്രണങ്ങളിലേക്ക്, കാരണം സമ്പൂർണ്ണമായ ഒരു അടച്ചിടലിലേക്ക് പോകാതെ നിയന്ത്രണങ്ങൾ ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയന്ത്രണങ്ങൾ എന്ന നിലയിലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സംസ്ഥാനം കാര്യങ്ങൾ പരിഗണിക്കുന്നത്. ആ തരത്തിലുള്ള തീരുമാനങ്ങളായും ഇന്ന് 4 മണിക്കുള്ള യോഗത്തിൽ ഉണ്ടാവുകയെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ അവിടെയും ആരോഗ്യവകുപ്പിന്റെ തീരുമാനങ്ങൾ നിർണായകമാണ്. ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുക എന്നതാണ് ഏറെ പ്രസക്തം. രേണുക, ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി എന്തായാലും മുഖ്യമന്ത്രി 15-ന് വിദേശത്തേക്ക് പോകാൻ കൂടി ഇരിക്കുകയാണ്. അതിന് മുന്നോടിയായി നടക്കുന്ന അവലോകന യോഗമാണ്. ഒരുപക്ഷെ വിശദമായ ചർച്ചകളും കർശനമായ നിയന്ത്രണത്തിലേക്ക് ഏതെല്ലാം വേണം, ഏതെല്ലാം പ്രായോഗികം, പല നിയന്ത്രണങ്ങൾ നമ്മൾ പറയുമ്പോഴും അതിന് ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. നേരത്തെ പോലെ മുഴുവൻ എല്ലാം അടച്ചിടുകയും അങ്ങനെ നിയന്ത്രണത്തിലേക്ക് പോയാൽ നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒന്നാമത് സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് കഷ്ടിച്ചൊന്ന് കരകയറി വരുന്നത് മാത്രമേ ഉള്ളൂ ജനങ്ങൾ. ആ സമയത്ത് വീണ്ടും അതിനെ തകർക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാനും സംസ്ഥാനത്തിന് കഴിയില്ല. രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 2.5 ലക്ഷം കടന്നു. ഒരു ദിവസത്തിനിടെ 2,64,000 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പ്രതിദിനം കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്നലത്തേക്കാൾ 7% വർധനയാണ് രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ആണ് ചേരുന്നത്. അഭിലാഷ്, 2.5 ലക്ഷത്തിന് മുകളിൽ കേസുകൾ തുടരുന്നു, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്, മറ്റ് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ എന്നാണ് മനസ്സിലാകുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങളൊക്കെ? രേണുക, തുടർച്ചയായ 2-ാം ദിവസമാണ് ഇപ്പോൾ 2 ലക്ഷത്തിന് മുകളിലേക്ക് കോവിഡ് രോഗികളുടെ എണ്ണം എത്തുന്നത്. ഇതിനു മുമ്പ് തുടർച്ചയായി 4 ദിവസം 1.5 ലക്ഷത്തിന് മുകളിൽ രോഗികളുടെ എണ്ണം ഉയരുകയും ചെയ്തിരുന്നു. നിലവിലെ പശ്ചാത്തലത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ തന്നെ രോഗം ഭേദമാകുന്നവരുടെ എണ്ണം അനുപാതികമായി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് സജീവ കേസുകളുടെ എണ്ണം കുതിച്ചുയരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഏതാണ്ട് 12 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതായിരിക്കും ഇന്ന് പുറത്തു വരാൻ പോകുന്ന കണക്ക്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുന്നതേയുള്ളൂ. പക്ഷേ വിവിധ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുള്ള രോഗബാധിതരുടെ എണ്ണം പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഏകോപിപ്പിക്കുമ്പോഴാണ് ഇന്നും 260,000 മുകളിലേക്ക് രോഗികളുടെ എണ്ണം എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഏറ്റവും അധികം രോഗികൾ ഉള്ളത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മഹാരാഷ്ട്രയിൽ കടുത്ത നിയന്ത്രണങ്ങൾ എല്ലാം ഏർപ്പെടുത്തുന്നുണ്ടെങ്കിലും 46,406 പേർക്കാണ് 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതേസമയം ഏറ്റവും കൂടുതൽ ഒമിക്രോൺ രോഗികൾ ഉള്ളതും മഹാരാഷ്ട്രയിലാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം അനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമിക്രോൺ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മഹാരാഷ്ട്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ഡൽഹിയാണ്. 22,867 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു. തമിഴ്നാട്ടിൽ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. 25,000 മുകളിലേക്ക് തമിഴ്നാട്ടിലെ രോഗികളുടെ എണ്ണം ഉയർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ കർണാടകത്തിലും 25,000 മുകളിൽ ആണ് ഇപ്പോൾ രോഗികളുടെ എണ്ണം. ഈ നിലയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം അതിതീവ്രമായി തന്നെ തുടരുകയാണ്. ശരി, കെ പി അഭിലാഷ് ആണ് വിവരങ്ങൾ നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കേസിലെ തെളിവെടുപ്പുകളുമായി ബന്ധപ്പെട്ട ഇന്നലെ ദിലീപിന്റെയും സഹോദരൻ അനൂപിന്റെയും വീടുകളിലും ഓഫീസുകളിലും ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തിയിരുന്നു. മൊബൈൽ ഫോണുകളും ഹാർഡ് ഡിസ്കും പെൻഡ്രൈവുകളും അടക്കം റെയ്ഡിൽ പലതും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതു സംബന്ധിച്ച റിപ്പോർട്ടും ഇന്ന് ജാമ്യാപേക്ഷയുടെ വിധിയിൽ നിർണായകമാകും. വധഭീഷണി കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാൻ ഒരു ദിവസം ശേഷിക്കുകയായിരുന്നു ഇന്നലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നടന്റെ വീട്ടിലും സ്ഥാപനത്തിലുമടക്കം മിന്നൽ റെയ്ഡ് നടത്തിയത്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസിൽ ദിലീപിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാർ ഇന്ന് കോടതിയിൽ നിലപാട് വ്യക്തമാക്കും. ദിലീപിനും കേസിലെ മറ്റു പ്രതികൾക്കും മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന് ക്രൈംബ്രാഞ്ചും വാദിക്കും. കേസ് കെട്ടിച്ചമച്ചതാണെന്നും 4 വർഷത്തിനിപ്പുറമുണ്ടായ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തതിൽ ദുരുദ്ദേശമുണ്ടെന്നുമാണ് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയതിലുള്ള പ്രതികാര നടപടിയാണ് കേസെന്നും വാദമുണ്ട്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്നും ചൊവ്വാഴ്ച ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിൽ ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിരുന്നു. കേസിൽ ഇന്നുവരെ ദിലീപിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. ദിലീപിനെ കൂടാതെ സഹോദരൻ അനൂപ്, ബന്ധുക്കളായ സൂരജ്,
അപ്പു, ദിലീപിന്റെ സുഹൃത്ത് ബൈജു ചെങ്ങമനാട് എന്നിവരും കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനായി ദിലീപും കൂട്ടരും ഗൂഢാലോചന നടത്തിയെന്ന ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ യുവനടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന വാർത്തകളോട് പ്രതികരിച്ച് നടി ഭാമ, തനിക്കെതിരെ ആരോപണങ്ങളും കെട്ടുകഥകളും പ്രചരിക്കുന്നുണ്ടെന്നും എന്നാൽ താൻ ആരോഗ്യവതിയും സന്തോഷവതിയുമാണെന്നും ഭാമ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്റെ പേരിൽ കുറെ കെട്ടുകഥകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. കുടുംബത്തെപ്പറ്റിയും തന്നെക്കുറിച്ചും അന്വേഷിച്ച എല്ലാ സ്നേഹത്തിനും നന്ദിയെന്നും നടി കുറിപ്പിൽ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഭാമ നേരത്തെ കൂറുമാറിയിരുന്നു. കൂറുമാറിയ സാക്ഷികൾക്കെല്ലാം ദിലീപ് വൻതോതിൽ പണം നൽകിയതായും ആരോപണം ഉയർന്നു. കൂറുമാറിയ സാക്ഷികളുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അമിത ഡോസിൽ ഉറക്ക ഗുളിക കഴിച്ച നടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന പ്രചാരണമുണ്ടായത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ലൈംഗിക പീഡന കേസിൽ വിധി ഇന്ന്. 105 ദിവസം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. 2014 മുതൽ 2016 വരെയുള്ള കാലഘട്ടങ്ങളിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ 13 തവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കന്യാസ്ത്രീയുടെ പരാതി. ബലാത്സംഗമടക്കം പ്രധാനപ്പെട്ട 7 വകുപ്പുകൾ ചുമത്തിയാണ് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഹരിശങ്കറിന്റെ മേൽനോട്ടത്തിൽ വൈക്കം DYSP കെ സുഭാഷാണ് കേസ് അന്വേഷിച്ചത്. വാദിയും പ്രതിയും സഭയിൽ നിന്നുണ്ടായ ബലാത്സംഗ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനൊപ്പം നിൽക്കുന്നതായിരുന്നു കത്തോലിക്ക സഭയുടെ നിലപാട്. ജയിലിലായ ഫ്രാങ്കോ മുളയ്ക്കലിനെ കാണാൻ സഭയിലെ ഉന്നതരെത്തി. കന്യാസ്ത്രീക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കാനും സഭയുടെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായി. സഭയെ പിടിച്ചുകുലുക്കിയ ബലാത്സംഗ കേസിൽ ഒരു ഭാഗത്ത് ബിഷപ്പും മറുഭാഗത്ത് കന്യാസ്ത്രീയും. കേസിൽ ആർക്കൊപ്പമാണ് സഭയെന്ന ചോദ്യം ആദ്യം തന്നെ ഉയർന്നു. സംശയങ്ങൾക്ക് വ്യക്തത വരാൻ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ഇരയായ കന്യാസ്ത്രീയെ കൈവിടുന്ന നിലപാടിൽ സഭയെത്തി. അതുവരെ മൗനം പാലിച്ചിരുന്ന സഭയിലെ ഉന്നതരായ ബിഷപ്പുമാർ പാലാ ജയിലിലെത്തി ഫ്രാങ്കോ മുളയ്ക്കലിന് പിന്തുണ നൽകി. KM മാണിയും PC ജോർജും ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളും ജയിലിൽ വന്നു. കേസ് കെട്ടിച്ചമച്ചതാണെന്ന തിയറി സഭാവക്താക്കൾ മുന്നോട്ട് വെച്ചു. കേസിൽ ഫ്രാങ്കോ മുളയ്ക്കലിനൊപ്പം നിന്നുവെന്ന് മാത്രമല്ല, ഇരയ്ക്കൊപ്പം നിൽക്കുന്നവരെ വേട്ടയാടുന്ന കാഴ്ചയും പിന്നീട് കണ്ടു. ഇരയെ പിന്തുണച്ച കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റാനാണ് സഭാ നേതൃത്വം തീരുമാനിച്ചത്. ഇരയെ പിന്തുണച്ച സഭയിലെ മറ്റ് കന്യാസ്ത്രീകളെയും കത്തോലിക്ക സഭ വെറുതെ വിട്ടില്ല. സിസ്റ്റർ ലൂസി കളപ്പുര ഉൾപ്പെടെയുള്ളവർ ഇതിനുദാഹരണം മാത്രം. ആരോപണ വിധേയനായിട്ടും ബിഷപ്പിനെ ചുമതലയിൽ നിന്ന് മാറ്റാൻ തന്നെ കത്തോലിക്ക സഭ ഏറെ ബുദ്ധിമുട്ടി. നീതി നേടി ഇതുവരെ നേരിട്ട എല്ലാ വെല്ലുവിളികളും മറികടക്കാമെന്നാണ് കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകളുടെ പ്രതീക്ഷ. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ ഇരയായ കന്യാസ്ത്രീയും കൂടെയുള്ളവരും നടത്തിയ പോരാട്ടം. സഭയുടെ ഭീഷണിയെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ചാണ് കന്യാസ്ത്രീകൾ നിലപാടിൽ ഉറച്ചുനിന്നത്. കന്യാസ്ത്രീകൾ തെരുവിൽ നടത്തിയ സമരവും ശ്രദ്ധേയമായി. കത്തോലിക്ക സഭയിലെ അധികാര കേന്ദ്രമായ ബിഷപ്പിനെതിരെ ഒരു കന്യാസ്ത്രീ പോലീസിന് പരാതി നൽകുക. സഭാചരിത്രത്തിലെ അത്യപൂർവമായ സംഭവത്തിനാണ് 2018 June 27 തുടക്കം കുറിച്ചത്. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിന്റെ പാത കന്യാസ്ത്രീകൾക്കും ഒപ്പമുള്ളവർക്കും ഒട്ടും എളുപ്പമായിരുന്നില്ല. പരാതി കൊടുത്ത് മാറി നിൽക്കുകയല്ല കന്യാസ്ത്രീകൾ ചെയ്തത്. അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് തോന്നിയ ഘട്ടങ്ങളിൽ തെരുവിലിറങ്ങി സമാനതകളില്ലാത്ത പോരാട്ടത്തിനാണ് കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ നേതൃത്വം നൽകിയത്. സിസ്റ്റർ അനുപമയുടെ നേതൃത്വത്തിൽ നടത്തിയ തെരുവു പോരാട്ടത്തിന് രാഷ്ട്രീയ പിന്തുണ കാര്യമായി ലഭിച്ചില്ലെങ്കിലും പൊതുസമൂഹം അനുകൂലിച്ചു. അധികാര കേന്ദ്രങ്ങൾക്കെതിരെ പോരാട്ടം ശക്തമാക്കിയതോടെ ഭീഷണികളും പ്രലോഭനങ്ങളും നേരിടേണ്ടി വന്നു. പോരാട്ടത്തിൽ രംഗത്തിറങ്ങിയ കന്യാസ്ത്രീകളെ മഠത്തിൽ നിന്ന് സ്ഥലം മാറ്റിക്കൊണ്ടാണ് സഭ പ്രതികാര നടപടി സ്വീകരിച്ചത്. മഠത്തിൽ നിന്ന് ഇറങ്ങില്ലെന്നുറച്ച നിലപാട് കന്യാസ്ത്രീകൾ എടുത്തതോടെ സഭ മുട്ടുമടക്കി. കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി CMI സഭാവൈദികൻ ജെയിംസ് എർത്തയിൽ 10 കോടിയും മഠവും വാഗ്ദാനം ചെയ്തു. കന്യാസ്ത്രീകൾക്ക് മുന്നിൽ ഈ പ്രലോഭനവും വിലപ്പോയില്ല. ഒടുവിൽ നിയമത്തിന് മുന്നിൽ ജെയിംസ് എർത്തയിൽ കീഴടങ്ങി. സാമൂഹിക മാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങളും അതിജീവിച്ചാണ് ചരിത്രവിധി സ്വീകരിക്കാൻ കന്യാസ്ത്രീകൾ കാത്തിരിക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയത്. സാങ്കേതിക തെളിവുകൾ കാര്യമായി ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളും മൊഴികളും നിർണായകമായി. സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ പോലീസ് പിഴവുകൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിച്ചു. ഏറെ ആരോപണങ്ങളും പ്രതിസന്ധികളും പിന്നിട്ടാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസിൽ അന്വേഷണ സംഘം ചുവടുവെച്ചത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഹരിശങ്കർ മേൽനോട്ടം വഹിച്ച കേസിൽ വൈക്കം DYSP കെ സുഭാഷ് അന്വേഷണ ഉദ്യോഗസ്ഥനായി.
പ്രബലമായ കത്തോലിക്ക സഭയിൽ നിന്നുണ്ടായ കേസ് സർക്കാരിനും തലവേദനയായി. ക്രൈസ്തവ സഭകളെ പിണക്കാതെ എങ്ങനെ മുന്നോട്ടു പോകാമെന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. ബിഷപ്പിനെ തന്ത്രപൂർവ്വം വലയിലാക്കുന്ന നീക്കങ്ങളാണ് അന്വേഷണ സംഘം സ്വീകരിച്ചത്. സഭയിലെ ഉന്നതനെന്ന നിലയിൽ അന്വേഷണം പാളിപ്പോകാതെ പൂർത്തീകരിക്കാൻ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മത കാട്ടി. തിടുക്കത്തിൽ അറസ്റ്റിലേക്ക് കടക്കാതെ ആദ്യഘട്ടത്തിൽ ജലന്ധറിലും പിന്നീട് തൃപ്പൂണിത്തറയിലും എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ. ഐ ജി വിജയ് സാക്കറി ഉൾപ്പെടെയുള്ളവരും അന്വേഷണത്തിൽ നിർണായക പങ്കുവഹിച്ചു. പുറത്ത് കന്യാസ്ത്രീകൾ സമരം നടത്തിയത് അന്വേഷണ സംഘത്തിന്റെ സമ്മർദ്ദം കൂട്ടി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലൊടുവിൽ 2018 സെപ്റ്റംബർ 21 നിർണായകമായ അറസ്റ്റ്. ഇതോടെ ഉദ്യോഗസ്ഥരും കയ്യടി നേടി. പീഡനം നടന്ന് 2 വർഷം വൈകിയെത്തിയ പരാതിയിൽ മൊഴികളും സാഹചര്യ തെളിവുകളും പരമാവധി ശേഖരിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. സാക്ഷികളായ കന്യാസ്ത്രീകളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് പിന്നീടുണ്ടാകുന്ന മൊഴിമാറ്റങ്ങളെ അതിജീവിക്കാൻ കൂടിയാണ്. DGP ലോക്നാഥ് ബെഹ്റയെ കാണിച്ച് കുറ്റപത്രത്തിൽ അന്തിമ തിരുത്തുവരുത്തിയത് പോലീസിന്റെ സമ്മർദ്ദ സാഹചര്യം കൂടി വ്യക്തമാക്കുന്നതായി. വിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ കൂടി വിലയിരുത്തപ്പെടുകയാണിവിടെ. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം നിലമേൽ മരിച്ച വിസ്മയയ്ക്ക് ഭർത്താവ് കിരണിൽ നിന്നും ക്രൂരപീഡനങ്ങൾ ഏറ്റതായി തെളിയിക്കുന്ന കൂടുതൽ വാട്സാപ്പ് സന്ദേശങ്ങൾ പുറത്ത്. കിരൺ ബൂട്ടുകൊണ്ട് മുഖത്ത് ചവിട്ടിയതടക്കമുള്ള രേഖകളാണ് പുറത്തു വന്നത്. വിസ്മയുടെ സഹോദരന്റെ ഭാര്യയ്ക്ക് അയച്ച സന്ദേശങ്ങളുടെ വിവരങ്ങൾ വിചാരണയുടെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കി. ഭർത്താവിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റുവെന്ന് കാട്ടി സഹോദര ഭാര്യയ്ക്ക് വിസ്മയെ അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളാണിത്. യുവതിയുടെ സഹോദരൻ വിജിത്തിന്റെ ഭാര്യ ഡോക്ടർ രേവതി പ്രോസിക്യൂഷൻ ഭാഗം 2-ാം സാക്ഷിയായി 1-ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി KN സുജിത്തിനു മുമ്പാകെയാണ് മൊഴി നൽകിയത്. വിവാഹം കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ വിസ്മയ മ്ലാനയായി. കാര്യം തിരക്കിയപ്പോൾ സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് ശാരീരികമായി ഉപദ്രവിക്കുന്നതും മാനസികമായി കുത്തിനോവിക്കുന്നതും നേരിൽ പറയുകയും വാട്സാപ്പിൽ സന്ദേശമായി അയക്കുകയും ചെയ്തു. കിരൺ വിസ്മയയെ ഭിത്തിയോട് ചേർത്ത് നിർത്തി കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ചവിട്ടി നിലത്തിട്ട് മുഖത്ത് കാൽ കൊണ്ട് ചവിട്ടിപ്പിടിക്കുകയും ചെയ്തിരുന്നു. കാർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഓണസമയത്ത് കാറിൽ വെച്ച് വഴക്കുണ്ടായി. ഇതേ തുടർന്ന് വിസ്മയ റോഡിലിറങ്ങി നിന്നു. ഗൾഫുകാരന്റെ മകളും മർച്ചന്റ് നേവിക്കാരന്റെ പെങ്ങളുമാണെന്ന് വിചാരിച്ചാണ് കല്യാണം കഴിച്ചതെന്നും പക്ഷേ കിട്ടിയത് ഒരു പാട്ടക്കാറും വേസ്റ്റ് പെണ്ണുമാണെന്ന് കിരൺ പറയുമായിരുന്നുവെന്നും സാക്ഷി വെളിപ്പെടുത്തി. മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ താൻ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞപ്പോൾ നീ ചത്താൽ പാട്ടക്കാരും നിന്നെയും സഹിക്കണ്ടല്ലോ എന്നാണ് കിരൺ പറഞ്ഞതെന്നും വിസ്മയ അറിയിച്ചിരുന്നതായി രേവതി മൊഴി നൽകി. BAMS പഠിക്കുന്ന ഒരു കുട്ടി സ്വന്തം വ്യക്തിത്വം കളഞ്ഞ് ഇങ്ങനെ കഴിയുന്നത് സഹിക്കാനാകാത്തതിനാൽ താൻ വിവരം ഭർത്താവിനെയും മാതാപിതാക്കളെയും അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരയോഗത്തിൽ പരാതി നൽകിയത്. ഇക്കാര്യം ചർച്ച ചെയ്യാനിരിക്കെ മാർച്ച് 17 വിസ്മയെ കിരൺ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നും മൊഴിയിൽ പറയുന്നു. രേവതിയുടെ എതിർവിസ്താരം 5 ആഴ്ച നടക്കും. News 18 കൊല്ലം. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകൻ ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കീഴടങ്ങിയ 2 പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഇടുക്കി ചേലച്ചുവട് സ്വദേശി, തേക്കിലക്കാട് ടോണി, കട്ടപ്പന ഒപ്പുമാക്കൽ ജിതിൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തുക. ഇന്നലെ വൈകിട്ട് കുളമാവ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഇവർ കീഴടങ്ങിയത്. ആകെ 6 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. മുഖ്യപ്രതി, യൂത്ത് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലി, ജെറിൻ ജോജോ എന്നിവരെ കൊലപാതകം നടന്ന ദിവസം പോലീസ് പിടികൂടിയിരുന്നു. ഇരുവരെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലിനു വേണ്ടി പോലീസുകാർ തന്നെ പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച മുൻ ഡ്രൈവർ അജി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ പലവട്ടം പോലീസിലെ ഉന്നതരടക്കം ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉറപ്പിന്മേൽ കേസ് തീർപ്പാക്കണമെന്നാണ് സർക്കാർ നിലപാട്. പോലീസും എൻഫോഴ്സ്മെന്റും കേസിന്റെ ഗൌരവം കണക്കിലെടുത്ത് ശക്തമായ അന്വേഷണം നടത്തണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. ഒരു വാർത്ത തന്നെയാണ്. MSFഉം ലീഗിന്റെ നേതാക്കളും എല്ലാമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഹരിതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, നടപടികൾ അതിന്റെ തുടർച്ച തന്നെയാണ്. മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ ആഞ്ഞടിച്ച് MSF നേതാക്കൾ. PK നവാസിനെതിരായ ഹരിതയുടെ പരാതിയിൽ തെളിവായി ഹാജരാക്കേണ്ട മിനിസ് തിരുത്താൻ PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടെന്നാണ് ആരോപണം. ഇതനുസരിക്കാത്തതിനെ തുടർന്നാണ് ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂരിനെതിരെ നടപടി എടുത്തത്. MSF നേതാക്കൾ തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ചത്.
സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ട MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. PMA സലാം, CP ചെറിയ മുഹമ്മദ്, ആബിദ് ഹുസൈൻ തങ്ങൾ MLA തുടങ്ങിയവർ MSF യോഗത്തിന്റെ മിനിറ്റ്സ് തിരുത്താൻ ആവശ്യപ്പെട്ടെന്നാണ് ആരോപണം. MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് ഹരിതയിലെ പെൺകുട്ടികൾക്കെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട യോഗത്തിന്റെ മിനിറ്റ്സ് ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ നവാസിനെതിരെ തെളിവായേക്കാവുന്ന ഭാഗങ്ങൾ നീക്കണമെന്ന് സലാം ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടെന്നും അനുസരിക്കാഞ്ഞതാണ് തനിക്കെതിരായ നടപടിക്ക് കാരണമെന്നും ലത്തീഫ് ആരോപിക്കുന്നു. രണ്ട് തവണ സലാം സാഹിബ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തുപോയിട്ട് ഈ പാർട്ടിയെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അപ്പോൾ മൂന്നാമത്തെ തവണ അദ്ദേഹം ഈ പാർട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് വളരെ വിനയത്തോടുകൂടി അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. ആബിദ് ഹുസൈൻ തങ്ങൾ MLA പക്കലാണ് ഇപ്പോൾ മിനിറ്റ്സ്. കോടതിയിൽ ഹാജരാക്കുമ്പോൾ തിരുത്തൽ നടത്തിയാൽ യഥാർത്ഥ മിനിറ്റ്സിന്റെ കോപ്പി പുറത്തുവിടും. PMA സലാം മുസ്ലിം ലീഗിലെ ദിവസക്കൂലിക്കാരനാണെന്നും സ്ഥിരനിയമനത്തിനായി ചിലരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും MSF സംസ്ഥാന സെക്രട്ടറി KM ഫവാസ് പരിഹസിച്ചു. ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധ നടപടി, ഫാസിസ്റ്റ് ശൈലി ഈ സംഘടനക്കകത്ത് പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പുറത്തെ നരേന്ദ്രമോദിയുടെ ഫാസിസത്തെ, അതല്ലെങ്കിൽ പിണറായി വിജയന്റെ ഫാസിസത്തെ എങ്ങനെയാണ് PMA സലാമിന് എതിർക്കാൻ കഴിയുക? ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ ബാധിച്ച ഒരു തരത്തിലുള്ള വൈറസ് ാണ് PMA സലാം എന്ന് പറഞ്ഞാൽ പോലും അതുപോലും അതിശയോക്തിപരമായിരിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. MSF സംസ്ഥാന കമ്മിറ്റി ഓഫീസായ ഹബീബ് സെന്ററിലായിരുന്നു വാർത്താ സമ്മേളനം. ന്യൂസ് 18 കോഴിക്കോട്. CPM സമ്മേളന വാർത്തകൾ. പാലായിലെ ജോസ് കെ മാണിയുടെ തോൽവിയിൽ CPMന്റെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. റിപ്പോർട്ട് തട്ടിക്കൂട്ടിയതാണെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. കേരള കോൺഗ്രസിനെ മുന്നണിയിലെടുത്ത തീരുമാനം മികച്ചതാണെന്നും CPM ജില്ലാ സമ്മേളനത്തിൽ അഭിപ്രായമുയർന്നു. ജോസ് കെ മാണിയുടെ തോൽവി ഇടതു നേതൃത്വത്തെ ആകെ ഞെട്ടിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് CPM സംസ്ഥാന നേതൃത്വം അന്വേഷണം പ്രഖ്യാപിച്ചത്. ജില്ലാ സെക്രട്ടറി 2 കമ്മീഷനെ നിയോഗിച്ചു. ജാഗ്രത കുറവാണ് തോൽവിക്ക് കാരണമെന്നും കമ്മീഷൻ കണ്ടെത്തി. എന്നാൽ ആരെയും കുറ്റക്കാരായി റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നില്ല. ഇതാണ് വിമർശനങ്ങൾക്ക് കാരണമായത്. ജാഗ്രത കുറവ് ആരുടെ ഭാഗത്താണ് ഉണ്ടായതെന്ന് കണ്ടെത്താത്ത റിപ്പോർട്ട് തട്ടിക്കൂട്ടിയതാണെന്ന് പ്രതിനിധികൾ ആരോപിച്ചു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കേണ്ട പാർട്ടി അത് ചെയ്തില്ലെന്നും വിമർശനമുണ്ടായി. നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വിശദീകരിക്കണമെന്നാണ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. കടുത്തുരുത്തിയിലെ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചും സമാന വിമർശനമുയർന്നു. കേരള കോൺഗ്രസിനെ മുന്നണിയിലെടുത്തതിനെ പ്രതിനിധികൾ അഭിനന്ദിച്ചു. തിരുവനന്തപുരത്തെ മെഗാ തിരുവാതിരയ്ക്കെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു. ഈരാറ്റുപേട്ടയിലെ അച്ചടക്ക നടപടികൾ ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികൾ സ്വാഗതം ചെയ്തു. റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരുകയാണ്. ഇന്ന് വൈകിട്ട് നേതൃത്വം മറുപടി നൽകും. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. തിരുവാതിര വിവാദത്തിനിടെ CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് പാറശാലയിൽ തുടക്കം. നേതാക്കളെ സ്തുതിച്ചും കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചും ജില്ലാ കമ്മിറ്റി നടത്തിയ മെഗാ തിരുവാതിരയിൽ സംസ്ഥാന നേതൃത്വത്തിനും അണികൾക്കും കടുത്ത അമർഷമുണ്ട്. സമ്മേളനത്തിലും ഇതിനെതിരെ വിമർശനമുയരാനാണ് സാധ്യത. പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും സമാപന സമ്മേളനം ഞായറാഴ്ച സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും. അനാവൂർ നാഗപ്പൻ തന്നെ ജില്ലാ സെക്രട്ടറിയെ തുടരാനാണ് കൂടുതൽ സാധ്യത. ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടറിയിലേക്കും യുവാക്കൾക്ക് കൂടുതൽ അവസരം ലഭിച്ചേക്കും. ഉത്തർപ്രദേശിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനാകാതെ BJP. ഇന്നും കൂടുതൽ MLA രാജിവെച്ചേക്കുമെന്നാണ് സൂചന. അതിനിടെ അപ്നാദൾ MLA ചൌധരി അമർ സിംഗും SPയിൽ ചേർന്നു. SPRLD സഖ്യം 29 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചു. BJP നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ 3 ദിവസമായി 8 MLAമാരാണ് രാജിവെച്ചത്. ഇതിൽ 3 മന്ത്രിമാരും ഉൾപ്പെടും. നിരവധി MLAമാർ ഇനിയും പാർട്ടി വിടുമെന്നാണ് സൂചന. BJP വിടുന്ന നേതാക്കളെല്ലാം സമാജ്വാദി പാർട്ടിയിലാണ് ചേരുന്നത്. BJP സഖ്യകക്ഷിയായ അപ്നാദൾ അഖിലേഷ് യാദവുമായി ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. CPIM, NCP, RLD പാർട്ടികൾ അഖിലേഷ് യാദവിനെയാണ് പിന്തുണയ്ക്കുന്നത്. അപ്നാദൾ MLA ചൌധരി അമർ സിംഗും MLA സ്ഥാനം രാജിവെച്ച് അഖിലേഷിനൊപ്പം ചേർന്നിട്ടുണ്ട്. ഇതോടെ BJP കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. SPRLD സഖ്യം 29 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരുന്നു. 125 സ്ഥാനാർത്ഥികളിൽ 40% സ്ത്രീകളും 40% യുവാക്കളുമുണ്ട്. ഉന്നാവ് പെൺകുട്ടിയുടെ അമ്മയും ഷാജഹാൻപൂരിലെ ആശാവർക്കർ പൂനം പാണ്ഡെയും ആക്ടിവിസ്റ്റ് സഫത് ജാഫറും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. മംഗലൂരുവിൽ അതിഥി തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചോടിയാളെ പോലീസ് സിനിമാ സ്റ്റൈലിൽ ഓടിച്ചിട്ട് പിടിച്ചു.
അഞ്ചു പേരടങ്ങുന്ന കവർച്ചാ സംഘത്തിൽ രണ്ടുപേരെയാണ് പോലീസ് പിടികൂടിയത്. ഏറെ പണിപ്പെട്ടാണ് പ്രതികളെ പിടികൂടിയത്. പോലീസുകാർക്ക് 10,000 രൂപ പാരിതോഷവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് സമീപമുള്ള നെഹ്റു മൈതാനിയിലാണ് സംഭവം. രാജസ്ഥാൻ സ്വദേശിയായ ഗ്രാനൈറ്റ് തൊഴിലാളി പ്രേംനാരായണൻ യോഗിയുടെ മൊബൈൽ ഫോണാണ് കവർച്ചക്കാർ തട്ടിയെടുത്തത്. ഫോണുമായി ഓടിയ മോഷ്ടാക്കൾക്ക് പുറകെ യോഗിയും ഓടി. ഈ ഓട്ടം കണ്ടത് സിറ്റി പോലീസ് കമ്മീഷണറുടെ പി എ ആയ വരുൺ ആൽവേ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. കവർച്ചക്കാരിൽ ഒരാളായ നീർമാർഗ് സ്വദേശി ഹരീഷ് പൂജാരിയെയാണ് വരുൺ ആൽവേ എന്ന അസിസ്റ്റന്റ് റിസർവ് സബ് ഇൻസ്പെക്ടർ സിനിമാ സ്റ്റേലിൽ പിന്തുടർന്ന് പിടികൂടിയത്. മറ്റൊരു പ്രതി അത്താപൂർ സ്വദേശി സാമന്തിനെയും മംഗളൂരുവിൽ നിന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസ് വാസ് രജിസ്റ്റർഡ് ഇൻ സൗത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്സ് ആൻഡ് ടു ഓഫ് ദം ഹാവ് ബീൻ അറസ്റ്റഡ് റൈറ്റ് നൗ. ബോത്ത് ഓഫ് ദം ബിലോങ് ടു മംഗളൂർ സിറ്റി ഓൺലി. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി ഇൻട്രോഗേഷൻ ദാറ്റ് ദേ മേ ബി ഇൻവോൾവ്ഡ് ഇൻ മെനി മോർ അഫൻസസ്. മറ്റൊരു പ്രതി രാജേഷ് ആണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. 4-5 പേരടങ്ങുന്ന ഒരു സംഘം മംഗളൂരു നഗരപരിധിയിൽ സ്ഥിരമായി കവർച്ച നടത്തുന്നുണ്ടായിരുന്നു. ഈ സംഘത്തിലെ 2 പേരാണ് പിടിയിലായത്. മറ്റു പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. ദക്ഷിണായന കാലത്ത് കഠിനവ്രതം നോറ്റവർ ഉത്തരായനത്തിലെ ശുഭകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് മകരവിളക്കോടെ. ശബരിമലയിലെ ഈ ദിവസത്തെ ഓരോ ചടങ്ങിനും ഓരോ അർത്ഥങ്ങളുണ്ട്, പല പല വിശ്വാസങ്ങളുമുണ്ട്. നേരിട്ട് കാണാൻ സഹസ്രങ്ങൾ, അകക്കണ്ണിൽ കണ്ട് ലക്ഷങ്ങൾ. ഓരോ മകരവിളക്കും ശബരിമലയിൽ ഇങ്ങനെയാണ്. മകരനക്ഷത്രം ഉദിച്ചാൽ ശുഭകാലത്തിന്റെ തുടക്കമെന്ന് തീർത്ഥാടക വിശ്വാസം. മിഥുനം രാശിയിൽ മിഥുനത്തിന് തെക്കായി കാണുന്ന നക്ഷത്രമാണ് മകരനക്ഷത്രം എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത്. ഗ്രീക്ക് പുരാണമനുസരിച്ച് അത് സിറിയസാണ്, മലയാളത്തിൽ രുദ്രനക്ഷത്രം. മകരജ്യോതി സമയത്തോട് ചേർന്നാണ് നല്ല തിളക്കമുള്ള ഈ നക്ഷത്രം ശബരിമലയുടെ ആകാശത്ത് ഉദിക്കുന്നത്. പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന വെളിച്ചം ശബരിഗിരീശനുള്ള ആദരമാണ്. പന്തള രാജകുമാരൻ തിരുവാഭരണ ഭൂഷിതനായി വർഷത്തിലൊരിക്കൽ അണിഞ്ഞൊരുങ്ങുമ്പോൾ അതിന് നൽകുന്ന ഉപചാരം എന്നാണ് സങ്കല്പം. ഇക്കാര്യത്തിൽ ഐതിഹ്യങ്ങളിൽ പോലും 2 വിശ്വാസധാരയാണ്. ശബരിമലയിൽ ഉണ്ടായിരുന്ന ധർമ്മശാസ്ത്ര പ്രതിഷ്ഠയിൽ ബ്രഹ്മചാരിയായ അയ്യപ്പൻ വിലയം പ്രാപിച്ചത് മകരസംക്രമ ദിവസത്തിലാണെന്നാണ് ഒരു വിശ്വാസം. മണികണ്ഠൻ അയച്ച അമ്പ് കണ്ടെത്തി പന്തളം രാജാവ് ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയത് വൃശ്ചികം 1-നും പ്രതിഷ്ഠ നടത്തിയത് മകരം 1-നുമാണെന്ന് മറ്റൊരു ഐതിഹ്യം. 2 കഥകളിലും പന്തളത്തു രാജകുമാരനായിരുന്ന മണികണ്ഠനെ അയ്യപ്പനായി ശബരിമലയിൽ ആരാധിക്കാൻ തുടങ്ങിയ ദിവസമാണ് മകരസംക്രമ ദിനം. ആ ദിവസത്തിനായാണ് തിരുവാഭരണങ്ങൾ എത്തിക്കുന്നത്. അയ്യപ്പനോടുള്ള ആദരസൂചകമായി ഇതേ ദിവസം 18 മലകളിലും ദീപാരാധന നടക്കും. മലദൈവങ്ങളും അവിടെ വസിക്കുന്നവരും അയ്യപ്പന് നൽകുന്ന പ്രണാമം. ഒരു വിശ്വാസത്തിൽ അങ്ങനെ തെളിയുന്ന വെളിച്ചമാണ് മകരവിളക്ക്. മറ്റൊന്ന് ഇങ്ങനെ, പൊന്നമ്പലമേട്ടിലെ ശാസ്താവിന്റെ മൂലസ്ഥാനത്ത് പൂജ തുടങ്ങിയത് പരശുരാമനാണെന്നാണ് വിശ്വാസം. അവിടെ നിന്ന് പരശുരാമൻ ദീപം കൊളുത്തി ആരാധിച്ചതിനെ വർഷാവർഷം അനുസ്മരിക്കാനുള്ളതാണ് മറ്റു ചില കഥകളിൽ മകരവിളക്ക്. ഞാനും നീയും ഒന്നാണെന്ന തത്വമസി ചിന്ത ലക്ഷ്യമായി പ്രഖ്യാപിച്ച ക്ഷേത്രം, മൂർത്തിയും താന്ത്രികനും കാർമ്മികനും ആരാധകനും തമ്മിൽ ഒരു ഭേദവുമില്ലാത്ത അപൂർവ തീർത്ഥാടന കേന്ദ്രം. ഈ
ലോകത്ത് മറ്റെവിടെയുണ്ട് ഇങ്ങനെയൊരു വിശ്വാസ സങ്കല്പം? ന്യൂസ് 18 സന്നിധാനം. മകരവിളക്കിന് ഒരുങ്ങിയിരിക്കുകയാണ് ശബരിമല. ഇപ്പോൾ സന്നിധാനത്ത് നിന്നും സി വി അനുമോദ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, രാവിലെ കാണുമ്പോൾ പൂക്കളാൽ ക്ഷേത്രനട അലങ്കരിച്ച് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമായിരുന്നു അവിടെ. ഇപ്പോൾ കൂടുതൽ ഭക്തർ എത്തുന്നുണ്ടോ? എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്? രണു, സന്നിധാനത്തേക്ക് ഭക്തരുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അനസ്യൂതം ഭക്തർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നു എന്ന്, മല പമ്പ മല കയറുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഭക്തർ ഒഴുകി കയറുകയാണ് സന്നിധാനത്തേക്ക്. കണക്ക് കൂട്ടിയ പോലെ തന്നെ 80,000-ലധികം പേർ എന്താണെങ്കിലും ഈ ദിവസം ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. ഭക്തരിൽ ചില വിശിഷ്ട വ്യക്തികളുണ്ട്. സാധാരണ എല്ലാ വർഷവും മകരവിളക്കിന് ഇവിടെ എത്തിച്ചേരുന്നവരുണ്ട്. നമ്മുടെ ഇപ്പോൾ കുമ്മനം രാജശേഖരൻ മുൻ ഗവർണർ ചേരുകയാണ്. സ്വാമി ശരണരാജേട്ട, വളരെ വർഷക്കാലമായിട്ട് ശബരിമലയിൽ ഈ മകരവിളക്ക് ദർശനത്തിന് എത്താറുണ്ട്. വളരെയേറെ പ്രത്യേകതകൾ ഉള്ളൊരു സന്ദർഭത്തിലാണ് ഇപ്രാവശ്യത്തെ മകരവിളക്ക് മഹോത്സവം. എല്ലാം കൊണ്ടും തിക്കും തിരക്കും വലിയ കാര്യമായിട്ടില്ലെങ്കിലും ഭക്തിനിർഭരമായ ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആചാരനിഷ്ഠമായ ഒരു തീർത്ഥാടന കാര്യാലയവും കൂടി അതിൻ്റെ പാരമ്യതയിലെത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷവും ആനന്ദവും പകർന്നിരുന്ന, ആത്മനിർവൃതി പകർന്നിരുന്ന ഉജ്ജ്വലമായൊരു നിമിഷമാണിത്. ഈ പ്രളയവും കോവിഡ് ദുരിതങ്ങളൊക്കെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ശബരിമലയെ വല്ലാതെ ബാധിച്ചിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് ഒരു പഴയ പ്രതാപത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം വിശ്വാസത്തെയും ആളുകളുടെ വികാരത്തെയും ഒരു പ്രകൃതിക്ഷോഭത്തിനോ ഏതെങ്കിലും കഷ്ടനഷ്ടങ്ങൾക്കോ ദുരിതങ്ങൾക്കോ ഒന്നും തടയിടാനാവില്ല. അതൊരു അനുസ്യൂതമായ അവാച്യമായ ഒരനുഭൂതിയാണ്. അതിൻ്റെ മുന്നിൽ സർക്കാരിനും വിലക്കുകളൊന്നും കൽപ്പിക്കാനാവില്ല. അത് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ആചാരങ്ങളെ ധ്വംസിക്കാൻ സർക്കാർ ഉണർന്നപ്പോൾ സമൂഹം ഒന്നാകെ ഉണർന്നെഴുന്നേറ്റതാണ്. അതുകൊണ്ട് ശബരിമല എല്ലാ കാലവും ഈ നാട്ടിലെ ജനസമൂഹത്തിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന, മോക്ഷദായകമായ അനുഭൂതി നിർവൃതി പകർന്നു നൽകുന്ന ഒരു ഉജ്ജ്വലമായ തീർത്ഥാടന കേന്ദ്രമാണ്. അത് തുടരുക തന്നെ ചെയ്യും. അത് തീർച്ചയായിട്ടും പ്രകൃതിയുടെ വരദാനമാണ്. അങ്ങയുടെ ജീവിതത്തിലും ശബരിമലയായിട്ട് ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങയുടെ ആദ്യകാലം മുതൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം അന്നത്തെ ഈ മകരവിളക്കിൻ്റെ ദർശനവും അന്നത്തെ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ എത്രമാത്രം വ്യത്യാസപ്പെട്ടുണ്ട്? എന്താണ് അന്നത്തെ കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നത്? ജനങ്ങളിൽ വിശ്വാസം ചൂടുമൂലമായി വരികയാണ്. വിലക്കുകളെയും എതിർപ്പുകളെയും വിമർശനങ്ങളെയും ഒക്കെ അതിജീവിക്കാനുള്ള കരുത്ത്, ഉൾക്കരുത്ത് തീർച്ചയായിട്ടും അയ്യപ്പ വിശ്വാസത്തിനുണ്ട്. കാരണം അത് ജനകീയമാണ്, അത് ജനഹൃദയങ്ങളിലെ വികാരമാണ്, ഹൃദയത്തുടിപ്പാണ്. അതിനെ തകർക്കാനോ നശിപ്പിക്കാനോ ആരെക്കൊണ്ട് ആവില്ല. അതാണല്ലോ ഇത്ര വർഷക്കാലം കഴിഞ്ഞിട്ടും. നമുക്കറിയാമല്ലോ ഈ ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അതിനുശേഷം ഇവിടെ ഇതെൻ്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചവരാണ്. പക്ഷേ അതിനുശേഷം എന്തെല്ലാം വിലക്കുകളും നിരോധനങ്ങളും ഉണ്ടായതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് കിടന്ന് അയ്യപ്പ ഭക്തന്മാർ അതിനിഷ്ഠുരമായി മർദ്ദിക്കപ്പെട്ട് അവരുടെ നിലവിളി കണ്ണുനീർ വീണ സ്ഥലമാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ വിശ്വാസപൂർവ്വം എത്തുന്നത്? അതൊരു ചോദ്യമാണ്. കാരണം ഇത് ജനഹൃദയങ്ങളിലാണ് അയ്യപ്പൻ ജീവിക്കുന്നത്. അയ്യപ്പൻ എന്ന് പറയുന്ന വികാരം ഇന്ന് ജനഹൃദയങ്ങളെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അയ്യപ്പധർമ്മം മാനവധർമ്മം ആയതുകൊണ്ടാണ്, മനുഷ്യത്വമാണ് ഉയർത്തിപ്പിടിക്കുന്നത്, ജീവിത ധാർമ്മിക മൂല്യങ്ങളാണ് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് ഇതിന് നിലനിൽപ്പുണ്ട്. ഇത് ശാശ്വതമാണ്, അനശ്വരമാണ്, സനാതനമാണ്. തീർച്ചയായും വിശ്വാസമാണ് ശക്തിയാണ് അയ്യപ്പൻ. നമ്മുടെ ഒപ്പം ഇപ്പോൾ ഒരു വിശേഷ അതിഥി കൂടി ചേരുന്നുണ്ട്, സംഗീതജ്ഞനായ ആലപ്പി രംഗനാഥ്. അദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയാം. അയ്യപ്പൻ്റെ പാട്ടുകൾ നമ്മളെല്ലാം ഒരുപാട് ആസ്വദിക്കുന്ന, മനസ്സറിഞ്ഞ് ചില കേൾക്കുമ്പോൾ തന്നെ കണ്ണു നിറയുന്ന അത്രയും ഫീലിംഗ് നമുക്ക് തോന്നുന്ന അത്ര പാട്ടുകളുണ്ട്. അത്തരത്തിൽ നിരവധി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ മഹത് വ്യക്തി കൂടിയാണ് ആലപ്പി രംഗനാഥ്. സ്വാമി ശരണം, അദ്ദേഹത്തിനാണ് ഇത്തവണ ഹരിഹരാസനം പുരസ്കാരം നൽകുന്നതും. അങ്ങയുടെ പാട്ടുകൾ പലതും നമ്മൾ ഓരോ മനുഷ്യനും അത്രയും അടുത്തിറങ്ങുന്ന പാട്ടുകളാണ്. ഇപ്പോൾ അങ്ങേക്ക് ഹരിഹരാസന പുരസ്കാരം ലഭിക്കുന്നത് എന്താണ് തോന്നുന്നത്? അത് തികഞ്ഞ സംതൃപ്തിയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അയ്യപ്പൻ ഇപ്പോഴാണ് പ്രസാദിച്ചതെന്ന് വിചാരിക്കാം. എന്നാൽ എൻ്റെ ഉള്ളിൽ
ഒരു 10-25 വർഷം മുമ്പ് എനിക്ക് ലഭിക്കേണ്ട ഒരു അവാർഡായിരുന്നു ഇതായിരുന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറയാൻ കാരണം 1982 കാലഘട്ടത്തിൽ വിശ്വ മാനവികതയ്ക്ക് വേണ്ടി ഞാൻ പാട്ടെഴുതി. മനുഷ്യനൊന്നാണെന്ന സത്യം എൻ്റെ മണികണ്ഠസ്വാമി എഴുതി ചെയ്തു. മതമത്സര്യങ്ങൾ ഇവിടെ വേണ്ടെന്ന മഹിതോപദേശം ഞാൻ കേട്ടു. സാരോപദേശങ്ങൾ ഇന്നെൻ്റെ നാദത്തിന് ആദ്യാക്ഷരങ്ങൾ പകർന്നു. ഈ വിശ്വമാകെ ഞാൻ പാടും, ഭഗവാന്റെ തേജസ് രൂപം പകർത്തും, മനസ്സിൻ്റെ ഭൂമിനിയിൽ ഞാൻ പ്രതിഷ്ഠിക്കും എന്ന് പാടിയവനാണ് ഞാൻ. അതിനു മുമ്പുള്ള എല്ലാം സ്വാമികളെ ഇവിടെ പാട്ടെടുത്താലും ഒരു പമ്പാനദിയും കടുവായും കർപ്പൂരവും നെയ്യഭിഷേകവും ഇങ്ങനെ കൊണ്ടൊരു പ്രത്യേക പദ സമുച്ചയത്തിലൂടെ മാത്രം കറങ്ങി നിന്ന ആ ഭക്തിഗാനങ്ങൾ വിശ്വ മാനവികതയെ ലക്ഷ്യമാക്കി എഴുതി തുടങ്ങിയത് 1982 മുതലാണ്. ആ 82 മുതൽ ഞാൻ അയ്യപ്പനെ ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഒരു ദൈവിക വിശ്വാസത്തിന് കുടിയിരുത്താൻ കൊള്ളാവുന്ന ഒരാളാണ്. കാരണം മതേതരത്വം, അതുപോലെ തന്നെ മറ്റ് ജാതിമത വർണ്ണ വർഗവർണ്ണ വ്യത്യാസമന്യേ മനുഷ്യനെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സംഗീതം പോലെ ജാതിമത വർണ്ണ വർഗ വ്യത്യാസം മറന്ന് ഒരു നിശ്ചിത മനുഷ്യനെ ഒരു നിശ്ചിത കേന്ദ്രീകൃത ഭാവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതാണ് സംഗീതം. അത് ആ തത്തുല്യമായ യോഗ്യതയാണ് അയ്യപ്പന് ഞാൻ കൽപ്പിക്കുന്നത്. ആയതുകൊണ്ട് അയ്യപ്പഗാനങ്ങൾ എൻ്റെ ആത്മഗാനങ്ങളാണ്, ആത്മഗീതങ്ങളാണ്. അപ്പോൾ വൈകിയാണെങ്കിലും വന്ന ഈ വസന്തത്തിൽ ഞാൻ അഭിമാനിക്കുന്നു, അയ്യപ്പനോട് നന്ദി പറയുന്നു. അങ്ങയുടെ ഗാനങ്ങൾ പലതും അങ്ങയുടെ ഗാനങ്ങളാണെന്ന് തിരിച്ചറിയുന്ന ഒരുപാട് വൈകിയാണ്. എല്ലാ ദുഃഖവും തീർത്തു തരൂ എന്നെ അയ്യ, അതുപോലെ തന്നെ എൻ മനം പൊന്നാമ്പുരം, ഇതൊക്കെ ഓരോ മനുഷ്യനും സ്വന്തം ജീവിതവുമായി സ്വന്തം നാം എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് ഈ പറഞ്ഞ് പാടി കേൾക്കുന്നതെന്ന് തോന്നുന്നത്ര ആത്മാടുപ്പം തോന്നുന്ന ഗാനങ്ങളാണ്. എങ്ങനെയാണ് അതിലെ രചനകൾ സംഗീതമൊക്കെ ഏത് സാധ്യത? ഞാന് ചങ്ങനാശ്ശേരി തൃക്കണ്ണപുരം ക്ഷേത്രം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, അവിടെ ഒരു 1.5 വർഷം ധ്യാനത്തിലിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. തികഞ്ഞ ഒരു മാനസിക ആഘാതം ജീവിത മുഹൂർത്തത്തിൽ സംഭവിച്ചിട്ട് അതിന് മറ്റൊരു മാർഗം കാണാതെ ഉടറിയ എൻ്റെ മനസ്സ് അവസാനം ചെന്ന് എത്തിയത് ആ ക്ഷേത്രത്തിലേക്കാണ്, തൃക്കണ്ണപുരം ക്ഷേത്രം, NSS കോളേജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട്. ആ തൃക്കണ്ണപുരം ക്ഷേത്രത്തിൽ 1.5 വർഷം ഞാൻ ആ മതിലിനകത്തുനിന്ന് വെളിയിലിറങ്ങാത്ത നിഷ്ഠയോടും ചിട്ടയോടും കൂടി ഇരിക്കേണ്ടി വന്നു. ആ കാലയളവിൽ എൻ്റെ ഈശ്വരസ്മരണകളാണ് സ്വാമി സംഗീതമാലപിക്കും താമസഗായകനല്ലോ ഞാൻ, എൻ മനം ഭക്തിയുടെ സൂപ്പർലിറ്റി ഡിഗ്രിയിലാണ് ഒരു പാട്ട്, എൻ മനം പൊന്നമ്പലം അതിൽ നിന്റെ ശരീരവും എൻ്റെ നാവിൽ നിന്റെ നാമ പുണ്യ നൈവേദ്യം. പകലിലും കൂരിരുളിലും ഈ നട അടയ്ക്കില്ല. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും, തിരുപ്പതി ക്ഷേത്രമാണെങ്കിലും 11 മണിയാകുമ്പോൾ ആമത്താഴിട്ട് പൂട്ടിയേച്ചങ്ങ് പോകും, പക്ഷേ പകലിലും കൂരിരുളിലും ഈ നട അടയ്ക്കില്ല. യുഗമൊരായിരമാകിലും ഞാൻ തൊഴുതു തീരില്ല, ഇനി എനിക്കൊരു ജന്മമെങ്കിലും പൂജ തീരില്ല. ഒരു ഭക്തൻ്റെ ആത്മീയാവിഷ്കരണം ആണ് ആ പാട്ട്. ആയതുകൊണ്ട് നിഷ്കളങ്കമായിട്ട് നിഷ്കളങ്ക ഭക്തി, നിഷ്കാമഭക്തി ഇതൊക്കെ സ്ഫുരിപ്പിക്കുവാൻ ഇന്നും ആ ഗാനം ഇന്ത്യയിലെ 4 ഭാഷയിൽ ശ്രീമാൻ യേശുദാസാണോ, അത് ഏറ്റവും വലിയ ഗുണം, യേശുദാസാണ് പാടിയത്. അങ്ങനെ ഓരോരോ ഗാനങ്ങളും എല്ലാ ദുഃഖവും തീർത്തു തരും എൻ്റെ അയ്യ ശബരിവാസ. പിന്നെ ഏറ്റവും വലിയൊരു താത്വിക ഗാനം എഴുതി ഞാൻ, ശബരിഗിരിനാഥ ശരണം നീയപ്പ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കർമ്മബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങുമേ മണ്ണിലെ ജന്മം കേവലം, മിഥ്യയല്ലേ ഇത് സ്വപ്നമല്ലേ നിത്യ സത്യസ്വരൂപം നീ തന്നെ. അങ്ങനെ താത്വിക ഭീഷണം, ദാർശനികത്വം ഇതൊക്കെയുള്ള ഗാനങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതെത്രമാത്രം ഉന്നതമാണെന്ന് എനിക്ക് പറയാൻ അവകാശമില്ല, പക്ഷേ മറ്റൊന്നിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു രചനയും സംഗീതവുമാണ് എൻ്റേതെന്ന് ഞാൻ അവകാശപ്പെടുന്നു. ഉന്നതങ്ങളിൽ പോയെന്ന് പറയല്ല, മറ്റുള്ള അവരിൽ നിന്നും മാറി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു സംഗീത ഭീഷണവും ഒരു സംഗീതയാത്രികനും ഒരു സാഹിത്യയാത്രികനും ഒരു കവിയും ഒക്കെയാണ് ഞാൻ എന്നെ എൻ്റെ എനിക്ക് എന്നെ കുറിച്ച് പറയാം. കവിയുടെ വികാരം അല്ലെങ്കിൽ കവിയുടെ ചിന്തകൾ, അത് ആസ്വാദകന്റെ കൂടി ചിന്തകളാവുന്ന ഒരു അപൂർവ സംഘമാണ് ഈ ഗാനങ്ങളാണെങ്കിലും കേൾക്കുമ്പോഴൊക്കെ ഉള്ളത്. തീർച്ചയായും തീർച്ചയായും. അതെന്താന്ന് വെച്ചാൽ
കൃത്രിമമായിട്ട് ഒരു ഗാനം എഴുതാൻ വേണ്ടി ഏതെങ്കിലും ലോഡ്ജ് എടുത്ത് മുറിയിരുന്ന് ചിന്തിച്ച് പുകഞ്ഞ് എഴുതുന്നതല്ല. അപ്പോഴപ്പോൾ വരുന്ന ജീവിത സാഹചര്യങ്ങളിലെ ജീവിത സാഹചര്യങ്ങളിൽ മനസ്സ് വീഴുമ്പോൾ മനസ്സിന് അവയെ അഭിമുഖീകരിക്കുന്ന അതിൽ നിന്ന് ഉയർന്നു വരുന്ന വികാരങ്ങളെ അക്ഷരങ്ങളാക്കുന്ന ഉടനെ അത് സ്വരങ്ങളുമാക്കുന്നു. പിന്നെ ലോകത്തിലാകെ രണ്ടു തരം മ്യൂസിക്കല്ലേ ഉള്ളൂ. ഈ വിശ്വം മുഴുവൻ രണ്ടു തരം മ്യൂസിക്കാൽ നിറഞ്ഞിരിക്കുന്നു, മെലഡി ഹാർമണി. ആ മെലഡിയിലും ഹാർമണിയിലൂടെ വിശ്വമാനവികതയുടെ സാക്ഷാത്കാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങ് എല്ലാ തവണയും ശബരിമലയ്ക്ക് എത്താൻ സാധിക്കാറുണ്ടോ? എങ്ങനെയാണ്? വളരെ വർഷങ്ങൾ തുടരെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ കാലിനൊരു ബാലൻസ്, വലത്തെ കാലിനൊരു ബാലൻസ് കുറവ് വന്നേ പിന്നെ മല കയറ്റം നിർത്തി പിന്നെ വീട്ടിൽ വെച്ചായി പൂജ, മനസ്സിലായോ? അപ്പം അഹം ബ്രഹ്മാസ്മി തത്വമസി ദാസേട്ടൻ രണ്ട് വർഷം മുമ്പ് ഞാൻ പാടിച്ചതാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി നിരവധി ഗാനങ്ങൾ ജനപ്രിയമായിട്ടുണ്ടെങ്കിൽ പോലും അങ്ങേടേതായ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം ഏതാണ്? എന്ന് പറയാനൊക്കെയില്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത് എൻ്റെ 10 മക്കളുണ്ടെന്നിരിക്കട്ടെ, ആ 10 മക്കളെയും ഇന്നവനാ കുട്ടപ്പനാ മിടുക്കൻ രാജമല്ലിയാ മിടുക്കി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളും നല്ല സമയത്ത് ജനിച്ച് വീര്യമുള്ള വിത്തിന് ജനിച്ച ഗാനങ്ങളാണെന്നാണ് മക്കളാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ സ്വാമി സംഗീതത്തോടും എന്മനം പൊന്നമ്പലത്തോടും ഒരു വൈകാരിക തീഷ്ണത കൂടുതലുണ്ട് എന്ന് പറഞ്ഞോളൂ. ഭക്തിഗാനത്തിൽ ഒരുപാട് സിനിമാ ഗാനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഏറ്റവും നല്ല നല്ല പാട്ടുകൾ, എന്നും മറക്കാത്ത പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഭക്തിഗാനത്തിൻ്റെ രചനയൊരു ആവേശം എനിക്കുണ്ട്, അതെൻ്റെ സ്ഥായി ഭാവമാണ്. അങ്ങയുടെ പ്രായത്തിൻ്റെതായ ആധിക്യങ്ങളുണ്ടെന്ന് അറിയാം, എങ്കിൽ പോലും രണ്ട് വരി അയ്യപ്പൻ്റെ മുന്നിൽ വെച്ച് ഞാൻ അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടതായ രണ്ട് വരികൾ. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ആരെയും പാടി കേൾപ്പിക്കാറില്ല, ഓരോ ലൈനെ പാടി പഠിപ്പിക്കാറുള്ളൂ. ശിഷ്യന്മാരാണല്ലോ ഇഷ്ടം പോലെ. അപ്പൊ ബ്രീത്ത് ഇപ്പൊ നിൽക്കുന്നില്ല, അതുകൊണ്ട് സാധാരണ പാടാറില്ല. എന്നാൽ പോലും എന്മനം പൊന്നമ്പലം അതിൽ നിന്റെ ശ്രീരൂപം എന്റെ നാവിൽ നിന്റെ നാമ പുണ്യ നൈവേദ്യം എന്മനം പൊന്നമ്പലം അതിൽ നിന്റെ ശ്രീരൂപം എന്റെ നാവിൽ നിന്റെ നാമ പുണ്യ നൈവേദ്യം. നിങ്ങൾ പറഞ്ഞുകൊണ്ട് അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടി ആകുകയാണ് ഞാൻ. ഇത് ഏറ്റവും വലിയ ഒരു സമ്മാനം കൂടിയാണ് മകരവിളക്കിന്റെ ദിവസം. അങ്ങയുടെ മുഖത്തു നിന്ന് തന്നെ ഈ ഒരു ഗാനം കേൾക്കാൻ ഞങ്ങൾക്കും അതുപോലെ പ്രേക്ഷകർക്കും ഒരു അവസരം കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും ഈ ദിവസം ഇവിടേക്ക് എത്തിച്ചേരാനും അതുപോലെ യാത്ര ഏറ്റവും അങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഈ മകരവിളക്കിന്റെ പുണ്യം അങ്ങേക്ക് തീർച്ചയായും പകർന്നു തരും നിങ്ങൾ. തീർച്ചയായും അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമ്മള് പലപ്പോഴും കേട്ടറിഞ്ഞ സംഗീതം അത് ഒരു കവിയുടെ സംഗീതജ്ഞന്റെ മുഖത്തു നിന്ന് തന്നെ നേരിട്ട് കേൾക്കുക, അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കുക എന്നത് വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. നമുക്ക് അവിടെ നിന്നും സന്നിധാനത്തെ തിരക്കിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ എല്ലാം തന്നെ പുറത്തെ കാഴ്ചകൾ കാണാം. അയ്യപ്പന്മാർ ഇന്നലെ ആയി എത്തി തുടങ്ങിയ അയ്യപ്പന്മാരെല്ലാം ഇന്ന് ഇവിടെ പലയിടത്തും തമ്പടിച്ച് കഴിഞ്ഞിരിക്കുന്നു. പർണശാലകൾ കെട്ടാൻ അനുവാദം നൽകുന്നില്ലെങ്കിൽ പോലും എല്ലായിടത്തും അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ്. എല്ലായിടത്തും ആള് തമ്പടിക്കുന്ന അല്ലെങ്കിൽ മകരജ്യോതി തെളിഞ്ഞാൽ മകരജ്യോതി കാണാൻ സാധിക്കുന്ന എല്ലായിടങ്ങളിലും അയ്യപ്പന്മാരെ കൊണ്ട് നിറയുകയാണ്. നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. ഇനി പമ്പയിൽ നമ്മുടെ പ്രതിനിധി വിനേഷ് കുമാർ ഉണ്ട്. പമ്പയിലെ കാഴ്ചകളും വിശേഷങ്ങളും വിനേഷ് പങ്കുവയ്ക്കും. പമ്പയിൽ 12 മുതൽ, അതായത് പുലർച്ചെ 12 മുതൽ 7 മണി വരെ 20,500 ആളുകൾ ഇതുവഴി കടന്നുപോയി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഇപ്പോഴും വലിയ തോതിൽ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പമ്പയിൽ ഗണപതിക്ക് തേങ്ങയുടച്ച ശേഷം
നീലിമല കയറാൻ പോകുന്നവരുടെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പരമാവധി 100,000 ആളുകളെങ്കിലും സന്നിധാനത്തേക്ക് പമ്പ വഴി തിരിച്ചേക്കും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് കരുതുന്നത്. ഒപ്പം തന്നെ പമ്പയിലെ ഹിൽ ടോപ്പിലും മകരജ്യോതി ദർശിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ 5,000 പേർക്ക് മകരജ്യോതി ദർശിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് കൃത്യമായുള്ള പരിശോധനകൾ നടത്തി വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ യഥാസമയം അറ്റസ്റ്റ് ചെയ്ത് നൽകിയും ആണ് വിശ്വാസികളെ ഇങ്ങോട്ട് കടത്തിവിടുന്നത്. പമ്പയിലെ പ്രധാന നടപ്പന്തലിലുൾപ്പെടെ വലിയ തോതിലുള്ള ക്യൂ കാണപ്പെടുന്നുണ്ട്. 2 പ്രധാന പാതകളാണുള്ളത് ശബരിമലയിലേക്ക് പോകുന്നത്. 1 സ്വാമി അയ്യപ്പൻ റോഡും മറ്റൊന്ന് പരമ്പരാഗത പാതയുമാണ്. പരമ്പരാഗത പാതയിലൂടെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ കടന്നു പോകുന്നത്. കൂടുതൽ വിശ്വാസികൾ എത്തുകയും വലിയ ബ്ലോക്ക് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം മറ്റു പാതയിലൂടെയും ആളുകളെ കടത്തിവിടാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ ഉച്ചയോടുകൂടി തന്നെ തിരുവാഭരണം വലിയാനവട്ടത്തെത്തും. പമ്പയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകത്തുള്ള ഉൾക്കാട്ടിലൂടെയാണ് കൊണ്ടുപോകുന്നത്. പമ്പയിലെത്തില്ല എങ്കിൽ പോലും അവിടെ അതുവഴി വലിയാനവട്ടത്തിൽ ചെറിയാനവട്ടം വഴി മരക്കൂട്ടം ശരംകുത്തി വഴിയായിരിക്കും ശബരിമലയിൽ എത്തുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് സാധാരണ നിലയ്ക്ക് കൊണ്ടുവരാറെങ്കിലും ഇത്തവണ കുറച്ച് നേരത്തെ എത്തിയേക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം ആലങ്ങാട്ടെയും അമ്പലപ്പുഴയിലെയും പേട്ട സംഘം എരുമേലിയിൽ നിന്നെത്തിയ സംഘം ഇന്നലെ രാത്രി പമ്പാസദ്യയും പമ്പാവിളക്കും കഴിഞ്ഞ് ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഭക്തർ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ മലയാളികളെക്കാൾ കൂടുതൽ സംസ്ഥാനത്തിന് പുറത്തുള്ള വിശ്വാസികളാണ് ഇപ്പോൾ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൃത്യമായി അവരുടെ കയ്യിൽ കോവിഡിന്റെ വാക്സിൻ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റുകളും മറ്റും എല്ലാം തന്നെ യഥാസമയം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ, കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ അത്രത്തോളം ആളുകളില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കോവിഡ് കാലമാണ്, വളരെ ഒരുപാട് നിയന്ത്രണങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത്. എങ്കിൽ പോലും വലിയൊരാൾക്കൂട്ടം അല്ലെങ്കിൽ വലിയ തോതിൽ സാധാരണ നിലയിൽ മകരജ്യോതി ദർശിക്കാൻ എത്തുന്ന പോലെ തന്നെ ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സി വി അനുമോദുമാണ് സമഗ്രമായ ഒരു വിവരം അവിടെ നിന്നും നൽകിയത്. മാസ്ക് ഇട്ടാണെങ്കിലും എല്ലാ ആചാരങ്ങളോടും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തോടും കൂടി മകരവിളക്കിനായി ശബരിമല ഒരുങ്ങുന്നതും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നതുമാണ് നമ്മൾ കണ്ടത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകണം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.